നമ്മളെല്ലാവരും തന്നെ കപ്പ വാങ്ങിക്കുന്നവരല്ലേ. കപ്പ കഴിക്കാനും എല്ലാവർക്കും തന്നെ ഇഷ്ടമാണ് അല്ലേ. എന്നും ഒരേപോലെ തന്നെ കുക്ക് ചെയ്യാം. നമുക്ക് ഇന്നൊന്ന് വെറൈറ്റി ആയിട്ടൊന്ന് മാറ്റി ചിന്തിച്ചാലോ. ഇന്ന് നമുക്ക് പാൽക്കപ്പ തയ്യാറാക്കാവേ. ഈസി ആയിട്ട് പാൽക്കപ്പ തയ്യാറാക്കാനായിട്ട് അതിനാവശ്യമായിട്ട് ഞാൻ ഇവിടെ കുറച്ച് കപ്പ എടുത്തിട്ട് കൊത്തി നുറുക്കി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി അതൊന്ന് കുക്കറിലിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ വേറൊരു പാനൊന്ന് അടുപ്പത്ത് വെച്ച് കൊടുത്തതിന് ശേഷം അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയൊന്ന് ചതച്ചത് ഇട്ട് കൊടുക്കുകയാണ്. വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷമേ ഉള്ളൂ ഇഞ്ചിയും വെളുത്തുള്ളി ഇടാവുള്ളൂ കേട്ടോ. ഇനി അതിൻ്റെ പച്ചമണം ഒന്ന് മാറുന്നതുവരെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് വേവിച്ച് വെച്ചിരിക്കുന്ന കപ്പ നമുക്കതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാവേ. കപ്പ ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു തവി ഉപയോഗിച്ചിട്ട് നന്നായിട്ട് കപ്പയൊന്ന് കുത്തി ഉടച്ചു കൊടുക്കണം കേട്ടോ. നല്ല ഫൈനായിട്ട് തന്നെ വെന്ത് കിട്ടിയിരിക്കുന്ന കപ്പയാട്ടോ നമുക്ക്. ഇനി അതുകൂടാതെ നമ്മൾ ഇതുപോലെ തന്നെ ഒന്ന് ഇളക്കി 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 ഒന്നും കൂടെ അലിയിച്ചെടുക്കണേ. ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് തേങ്ങാപ്പാലാണേ. അരമുറി തേങ്ങയുടെ പാലാട്ടോ ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇനി നിങ്ങൾക്ക് കപ്പ എടുക്കുന്നതിൻ്റെ ആവശ്യത്തിനനുസരിച്ച് തേങ്ങാപ്പാലിൻ്റെ അളവും കൂട്ടാം, കപ്പയുടെ അളവും കൂട്ടാം കേട്ടോ. ഇപ്പം ഞാനിവിടെ 1 കിലോ കപ്പയാട്ടോ എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാവേ. നമ്മൾ കപ്പ വേവിക്കുന്ന സമയത്തിന് ഉപ്പിട്ടാണല്ലോ കപ്പ വേവിക്കുന്നത്, അതുകൊണ്ട് നോക്കിയിട്ട് വേണം ഈ സമയത്തേക്ക് ഉപ്പിട്ട് കൊടുക്കാനായിട്ടേ. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി 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 കൊടുക്കണം കേട്ടോ. നമ്മൾ സാധാരണ രീതിയിൽ കപ്പ പുഴുക്കായിട്ടും കപ്പ ചെണ്ടക്കപ്പ പുഴുങ്ങുന്നതിലും ഒക്കെ ഒരു വ്യത്യസ്ത ടേസ്റ്റാട്ടോ ഈ പാൽക്കപ്പയ്ക്ക്. ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ വീഡിയോ കണ്ടതിന് ശേഷം ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ ആരും മറക്കരുത്. ഈസി ആയിട്ട് ഉണ്ടാക്കാനായിട്ട് ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ വെറൈറ്റി ടേസ്റ്റ് ആട്ടോ. കപ്പ പുഴുക്കിനെക്കാട്ടിലും നല്ലൊരു വെറൈറ്റി ടേസ്റ്റ് ആട്ടോ പാൽക്കപ്പയ്ക്ക്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ ആരും മറക്കരുത് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് ഒന്ന് താളിച്ചൊഴിക്കണേ. ഒരു പാനൊന്ന് വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് ഞാൻ വെളിച്ചെണ്ണ ആട്ടോ ചേർത്ത് കൊടുക്കും. അതിലേക്ക് 1/4 ടീസ്പൂണോളം കടുകൊന്ന് ചേർത്ത് കൊടുത്തിട്ട് കുഞ്ഞുള്ളി ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് നമുക്ക് അതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാവേ. ഇനി ഈ സമയം നമുക്ക് ഉള്ളി ഒന്ന് മൂത്ത് വരുന്ന സമയത്തിന് ഇതിലേക്ക് കുറച്ച് വറ്റൽമുളകും കൂടെ ഒന്ന് ചതച്ചത് ചേർത്ത് കൊടുക്കാവേ. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് മെരുവിൻ്റെ അനുസരിച്ചൊക്കെ കൂട്ടാം കേട്ടോ. ഇനി അതിലേക്ക് അതൊന്ന് മൂത്ത് വരുന്ന സമയത്തിന് നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഒന്നിട്ട് കൊടുത്തതിന് ശേഷം എടുത്തു വെച്ചിരിക്കുന്ന പാൽക്കപ്പയിലേക്ക് നമുക്ക് ഇതൊന്ന് താളിപ്പൊന്ന് ഒഴിച്ചു കൊടുക്കാവേ. ഈ സമയം ഞാനിലേക്ക് സ്റ്റൗ ഓഫ് ചെയ്തിട്ടില്ല കേട്ടോ, ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തേക്കുവാണ് ഈ സമയം നമുക്ക് താളിക്കുന്ന സമയത്തിനൊക്കെ. ഇനി നമുക്ക് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം മാത്രം നമുക്ക് സ്റ്റൗ ഒന്ന് ഓഫ് ചെയ്ത് കൊടുത്താലും മതിയാവും കേട്ടോ. അങ്ങനെ നമ്മുടെ രുചികരമായ പാൽക്കപ്പ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാൻ ആരും മറക്കരുത് കേട്ടോ. നല്ല ടേസ്റ്റ് എന്ന് പറയുന്നത് നല്ല ടേസ്റ്റ് തന്നെ ആയതുകൊണ്ടാട്ടോ. ഇതുവരെ ട്രൈ ചെയ്ത് നോക്കാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇനിയിപ്പോൾ നമ്മുടെ തലേ ദിവസം വെച്ച മീൻകറിയോ ഇനി ഇറച്ചിക്കറിയോ ബീഫോ ചിക്കനോ എന്തോ ആയിക്കോട്ടെ, എന്തിൻ്റെ കൂടെയാണ് നല്ല അടിപൊളി കോംബോ ആണ് കഴിക്കാനായിട്ട്. മീൻകറി തന്നെ ആട്ടോ ഏറ്റവും കൂടുതൽ ബെസ്റ്റ് എനിക്കെങ്ങനെയാണ് തോന്നിയിരിക്കുന്നത്. ഇനി ഓരോരുത്തരുടെ ഇഷ്ടമല്ലേ, അതൊക്കെ അവനവൻ്റെ ഇഷ്ടം തന്നെ ആട്ടോ. ഇനി നമ്മുടെ ചാനലിൽ പുതിയതായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ ആരും മറക്കരുതേ. ഇനി നമ്മുടെ മിന ഫാത്തിമ മിന്നുസ് ഫാമിലി പേജ് ഒന്ന് ഫോളോ ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും ആരും മറക്കരുതേ. ഇതുപോലുള്ള കൊച്ചു കൊച്ചു റെസിപ്പീസുമായിട്ട് നമുക്ക് ഇൻഷാല്ലാ വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് ഡിയേഴ്സ്.